وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരനിയരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് തിരിച്ചുപോയ എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വീരയോദ്ധാക്കൾക്ക്, നമ്മുടെ ഗസയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം നൽകി അനുഗ്രഹിക്കുകയും അവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധികളെ എല്ലാ കാലഘട്ടങ്ങളിലും നേരിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഒട്ടനവധി തവണ വലിയ വലിയ പ്രതിസന്ധികളെ നേരിടുകയും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ടും വിശ്വാസത്തിൽ കലർപ്പില്ലാതെ പിടിച്ചുനിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ സമൂഹത്തിന് അള്ളാഹു വിജയം നൽകുക തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു ഹ്രസ്വ ദൃഷ്ടി വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് നഷ്ടങ്ങളെ കാണാറുണ്ട്. പക്ഷെ അല്ലാഹു തആല ആ നഷ്ടങ്ങളെയെല്ലാം വിജയമാക്കി പരിവർത്തിക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ സഹോദരങ്ങൾ, 10,000-ത്തോളം സഹോദരങ്ങൾ ഗസയിൽ ഷഹീദായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതല്ല ഒരു യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്, അവരെ കീഴടക്കുക എന്നുള്ളതാണ്, അവർ അടിയറവ് പറയുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്തിലെ വൻ ശക്തികൾക്ക്, മുസ്ലിം പോരാളികൾക്ക് മുമ്പിൽ അതിന് കഴിയാതെ വരുന്നു. ലോകമൊട്ടുക്കും ഇസ്രയേലിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് ഇസ്രായേലിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വി നീഡ് എ പോസ് എന്ന് പറയുന്ന രീതിയിൽ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന വൻ ശക്തികൾക്ക് അങ്ങനെ ഒരു വാക്കിപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു. അവർ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. സിവിലിയൻസിനെയും അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന യുദ്ധം എന്ന് ലോകം അഭിപ്രായപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ലോകമനസ്സാക്ഷി അവർക്കെതിരെ തിരിയുകയും ആ സമൂഹത്തിനിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിത്രം. ശക്തിയുള്ള ഒരു രാജ്യത്തിന് എത്ര വേണമെങ്കിലും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു സമൂഹത്തെ കൊന്നൊടുക്കാം. പ്രത്യേകിച്ചും 10-17 വർഷമായിട്ട് എല്ലാവിധത്തിലുമുള്ള ഉപരോധത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തെ, ഒരു കൊച്ചു സമൂഹത്തെ നശിപ്പിക്കാൻ, കൊന്നൊടുക്കാൻ സാധിക്കും. പക്ഷെ അവർ ആ
ആ ഒരു ചെറു ശക്തി അടിയറവ് പറയുന്നില്ല, ആ ജനത ഹമാസിനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളിടത്താണ് ശത്രുക്കളുടെ പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറ ആൽ ഇംറാനിലെ 13-ാമത്തെ വചനത്തിൽ, ഖദ് ഖാന ലക്കും ആയത്തും ഫീ ഫിയത്തൈനിൽ തഖത ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റയൽ അൽ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്രത്തൻ ലിഉലിൽ അബ്സാർ. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. രണ്ട് കക്ഷികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഫീ ഫിയത്തൈനി ഇൽതഖത ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, അതിൽ ഒരു കക്ഷി അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി അതിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വ ഉഖ്റ കാഫിറ, മറ്റൊരു ശക്തിയാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി, നശിപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. യറൗനഹും മിസ്ലൈഹിം റയൽ ഐൻ, ആ സംഘത്തെ വിലയിരുത്തുന്ന ആളുകൾക്ക്, നോക്കിക്കാണുന്ന ആളുകൾക്ക് അവരുടെ സംഖ്യാബലവും ആയുധബലവും വെച്ച് നോക്കുമ്പോൾ ഈ സഖ്യത്തെക്കാൾ, ഈ കക്ഷിയേക്കാൾ, ഈ മുസ്ലിം സമൂഹത്തെക്കാൾ ഒട്ടനവധി ഇരട്ടി ശക്തിയാർജിച്ച ഒരു വിഭാഗമായിട്ട് അവരെ കാണാം. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ സഹായം നൽകി വിജയിപ്പിക്കുന്നതാണ്. ഇന്ന ഫീ ദാലിക ലഇബ്രത്തൻ ലിഉലിൽ അബ്സാർ, നിശ്ചയമായും നല്ല വീക്ഷണമുള്ള ആളുകൾക്ക്, ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക്, സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആയുധബലം കുറഞ്ഞ ഒരു ശക്തിയുടെ പ്രഹരം വൻശക്തിയെ വല്ലാതെ വേദനിപ്പിക്കുകയും വല്ലാത്ത ഒരവസ്ഥയിലേക്ക്, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയും ചെയ്യും. ഒരു തരത്തിലുമുള്ള സ്ഫോടനങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മെർക്കവ ടാങ്കുകളെ ഈ കൊച്ചു സംഘത്തിന്റെ ചെറിയ സ്ഫോടനങ്ങൾ തകർത്ത് തെരിപ്പണമാക്കും. അവരുടെ ഓരോ അടികളും അവരുടെ മുഖത്തേൽക്കുന്ന കനത്ത പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഖൗലിഹി തആല വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, പ്രവാചകരെ താങ്കൾ എറിഞ്ഞപ്പോൾ, വിശ്വാസികൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് അതെറിഞ്ഞത്, അത് കനത്ത പ്രഹരമാണ്. ബദറിനെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകമാണ് വലിയുബിലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന, വിശ്വാസികൾക്ക് ആ പരീക്ഷണം ഒരു നല്ല പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല നൽകിയ പരീക്ഷണമായിരുന്നു അത്. അതേ പരീക്ഷണമാണ് മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഗസ്സ നിവാസികൾ, ഫലസ്തീനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതാ. അവരുടെ ഓരോ പ്രഹരവും ഒരു സാധാരണ മനുഷ്യനേൽപ്പിക്കുന്ന, ഒരു സാധാരണ ചെറു സംഘം ഏൽപ്പിക്കുന്ന പ്രഹരമല്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ എന്ന് പറഞ്ഞതാണ്, അല്ലാഹുവാണ് അതിന്റെ ആ യഥാർത്ഥത്തിൽ നിങ്ങൾ എറിയുന്ന ഓരോ ഏറും, നിങ്ങൾ ഏൽപ്പിക്കുന്ന ഓരോ അടിയും ഓരോ പ്രഹരവും അത് അല്ലാഹു തആല അവരിൽ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഖജനാവിനെ കാലിയാക്കുന്ന തരത്തിലുള്ള, എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക ഭദ്രതയെയും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായ ഭീമമായ ചെലവ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്
സൂറ അൻഫാലിലെ 33-ാം 36-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാ. നിഷേധികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ സമ്പത്തിനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനിയും അവർ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും, അതെല്ലാം അവർക്ക് വലിയ നഷ്ടമായി തീരുക തന്നെ ചെയ്യും, അവർ തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. ഭീമമായ ചെലവുകൾ അവർ നടത്തിക്കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്രപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം കനത്ത നഷ്ടമായി അവർക്ക് ഇന്നും നാളെയും മാറുകയും അതുമൂലം അവർ വലിയ പ്രയാസത്തിലായിത്തീരുകയും ദുഃഖത്തിലായിത്തീരുകയും നഷ്ടത്തിലായിത്തീരുകയും അവർ പരാജയപ്പെട്ടു മടങ്ങുകയും ചെയ്യും എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, സംഗതി ഇങ്ങനെയൊക്കെയാണ് പോകുന്നെങ്കിൽ പോലും ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ വലിയ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ ഫാസിസ്റ്റുകളും അവർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ കക്ഷികളും അതുപോലെ തന്നെ മുസ്ലിം സംഘടനയിൽ നിന്നുള്ള മതേതര മൗലവിമാരും അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്നും ഈ പോരാട്ടത്തെ തള്ളിപ്പറഞ്ഞ് ലോക മതേതര പട്ടം നേടാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം, മുസ്ലിം നേതാവിനെ കണക്കറ്റ പ്രഹരമാണ് മറ്റുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിൽ ഒരു പരിശുദ്ധ ബോംബ് പൊട്ടിയല്ലോ, അദ്ദേഹത്തെ ആദ്യം മുസ്ലിം സമൂഹത്തിന്റെ മേലേക്ക് കയറുകയും പിന്നീട് ആളെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്തു. അതിലൂടെ മതേതരവാദികളുടെ മുഖം മൂടി പിച്ചി ചീന്തുവാൻ, അഴിഞ്ഞു വീണു, ലോകത്തിന് മുമ്പാകെ അഴിഞ്ഞു വീണു ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ അതൊക്കെ കാരണമായി. അതൊക്കെ ഒരു തരത്തിൽ ഗുണമായിട്ട് മാറുകയാണ് ചെയ്തത്. ആരൊക്കെ എന്തൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിനൊരു തിരിച്ചറിവ് നൽകാൻ അതെല്ലാം കാരണമായി എന്ന് നമ്മൾ വിലയിരുത്തണം. തീർച്ചയായും സാഹചര്യങ്ങൾ അനുകൂലമായി മാറുക തന്നെ ചെയ്യും. അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രത്യാശയിൽ തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഈ കൊച്ചു സമൂഹത്തെ അല്ലാഹു തആല പരാജയപ്പെടുത്തി കളയുകയില്ല എന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അവർക്കുമുണ്ട്. നമ്മളെപ്പോഴും പലപ്പോഴും പറയും, ഫലസ്തീനിൽ രക്തമൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രക്തം നഷ്ടപ്പെട്ട മുസ്ലിം സമൂഹത്തിന് അവർ രക്തം നൽകിക്കൊണ്ടിരിക്കുകയാണ്. രക്തം നൽകി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ നഷ്ടപ്പെട്ടുപോയ രക്തം അത് നൽകിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കാരണം അല്ലാഹു തആല നൽകിയൊരു വാഗ്ദാനമുണ്ട്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون. സൂറ അന്നൂറിൽ 55-ാമത്തെ വചനത്തിലൂടെ വിശ്വാസി സമൂഹത്തോട് പറയുകയാണ്, നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. وعد الله الذين امنوا منكم وعملوا الصالحات. യഥാർത്ഥ വിശ്വാസികളായ ഒരു സമൂഹത്തിന്, സൽക്കർമ്മകാരികളായ ഒരു സമൂഹത്തിന്, വിശ്വാസികൾക്ക്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും അവരെ ഭൂമിയുടെ അധിപന്മാരാക്കും. ഇതിനു മുമ്പുള്ള സമൂഹത്തിന് എങ്ങനെ ആ പ്രദേശത്തിന്റെ ആധിപത്യം ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ടോ, തീർച്ചയായും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു അതിന്റെ ആധിപത്യം നൽകുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹും ഉല്ലതീർത്തലാ ലഹും, അള്ളാഹു തൃപ്തിപ്പെട്ടേകിയ ഈ ദീനിന്റെ അതിന്റെ യഥാർത്ഥ അടിത്തറയിൽ നിലനിർത്തി സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ അള്ളാഹു തആല അവിടെ ഉണ്ടാക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിന്റെ ആ നാളുകൾക്ക് ശേഷം അള്ളാഹു തആല നിർഭയത്വത്തിന്റെ ഒരു സാഹചര്യം ആ സമൂഹത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, മറ്റൊന്നിലെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. അതിനുശേഷം ആരെങ്കിലും അത് നിഷേധിച്ചു കളയുകയാണെങ്കിൽ തീർച്ചയായും അവർ കുഴപ്പക്കാരാണ്.
അവർ നഷ്ടകാരികളാണ്. ശക്തമായ ഈമാനാണ് ആ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് വിജയിക്കാനുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ കക്ഷിയാണിത്. കമ്മിങ് ഫിയത്തിയും കലീലത്തിനും കലബത്ത് ഫിയത്തും കസീറ, എത്ര എത്ര കൊച്ചു സംഘങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം മുസ്ലിങ്ങളുടെ എത്ര എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ കക്ഷികളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റോമനെ അടിയറവ് പറയിച്ച മുർബിൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അവരെ അടിയറവ് പറയിച്ച ഒരു സമൂഹത്തെ കുറിച്ച് സഹാബികളെ കുറിച്ച് പറയുന്നുണ്ട്, കേവലം 40,000-ഉം 50,000-ഉം ഇടയിൽ വരുന്ന ഒരു സൈന്യം, 260,000-ഓളം വരുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു സൈന്യത്തെയാണ്, സർവായുധ സജ്ജരായ ഒരു സമൂഹത്തെയാണ് അവർ പരാജയപ്പെടുത്തുന്നത്. അവരുടെ നേതാവ് കൈക്കലാൻ പറയുന്നുണ്ട്, എന്താണ് ഇവരെ ഇങ്ങനെ എല്ലാം കടന്നു വരുന്ന നാടുകളൊക്കെ വിജയിച്ചു വരുന്ന ഈ സമൂഹം എന്താണ് ഇവരെ ഇങ്ങനെ വിജയിക്കാൻ അവർക്ക് നൽകുന്ന ശക്തി എന്താണ്? ആ സമൂഹത്തിലേക്കൊരു ചാരനെ പറഞ്ഞയച്ചിട്ട് പരിശോധിക്കുകയാണ് എന്താണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് അവർ പഠിച്ചപ്പോൾ മനസ്സിലാക്കുകയാണ്. അവർ രാത്രിയിൽ അള്ളാഹുവിനായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നു, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ പകലിൽ യോദ്ധാക്കളാണ്. അവർ കണ്ണുകുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, പലിശ വാങ്ങുന്നില്ല. അവർ ആരാധനയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ നേതാവിന്റെയും അനുയായിയുടെയും മക്കൾക്ക് നൽകുന്നത് ഒരേ നിയമമാണ്. അവരിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഒരു പ്രത്യേകതയുമില്ല. ഇങ്ങനെ ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന, അവർക്കിടയിൽ സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്ന ഈ സമൂഹം, ഈ വിവേകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ഹിർക്കല് അവരുടെ ചക്രവർത്തി പറയുകയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, തീർച്ചയായും അവർ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അത്രക്ക് ശക്തമാണ് അവരുടെ വിശ്വാസവും അവർക്കിടയിലുള്ള കെട്ടുറപ്പും. അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹം തീർച്ചയായും അവർക്ക് ഭയം ഉണ്ടാവില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദുൻ. അവരുടെ ഈമാനിൽ കലർപ്പില്ല അവർക്ക്. അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും ഹസ്ബി അല്ലാ എന്ന് പറയുന്നവരാണ് അവർ. എത്ര മക്കൾ നഷ്ടപ്പെട്ടാലും, 6 മക്കളെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി ഭയമേൽപ്പിക്കാൻ, അള്ളാഹു മതി എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ ഒരു നഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാകും. കൈകാലുകളിൽ ചിന്നിച്ചെതറിപ്പോകുമ്പോൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൈകാലുകളിൽ പേരെഴുതി വെക്കുന്ന കൊച്ചുമക്കൾ, സന്തോഷത്തോടുകൂടി പേരെഴുതാൻ വേണ്ടിയിട്ട് കൈയും കാലും നീട്ടിക്കൊടുക്കുന്ന ആ മക്കളുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് ചെറുപ്പം മുതലേ കളിക്കോപ്പുകളായിട്ട് കിട്ടിയിട്ടുള്ളത് റോക്കറ്റിന്റെയും മിസൈലിന്റെയൊക്കെ അവശിഷ്ടങ്ങളാണ്. അവർ കളിച്ചത് അതിലാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിലെ ബാത്ത് ടബിൽ കളിച്ച് ചിരിച്ച് രസിക്കുന്ന കുട്ടികൾ, അവരെ കളിപ്പിക്കുന്ന, ചിരിച്ചുകൊണ്ട് അവരെ കളിപ്പിക്കുന്ന ഉമ്മമാർ, നാളെ താൻ ജീവിച്ചിരിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾ പോലും വസിയത്ത് എഴുതി വെക്കുന്ന ഒരു സമൂഹം, സ്വന്തം വീട്ടിൽ ഒരു ഷഹീദ് ഇല്ല എന്ന് പറയാൻ നാണിക്കുന്ന ആളുകൾ, ഈ ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക? ഈമാൻ നിറഞ്ഞ ഈ സമൂഹം, അവരുടെ ഈമാനിൽ ഒരു കലർത്തുമില്ല, ഒരു കലർപ്പുമില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദുൻ. അവരെ നയിക്കുന്നത് അള്ളാഹുവാണ്. കാരണം അവരുടെ മനസ്സിൽ ഈമാൻ നിറഞ്ഞിരിക്കുകയാണ്, അതിൽ ഒരു കലർപ്പുമില്ല. അവർ നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നീണ്ടുനിന്ന ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി തന്റെ സമൂഹത്തിന്. അവർക്ക് പറഞ്ഞുകൊടുത്തു, യജ്മഊന ലിഅഹ്ലിൽ ഇസ്ലാമി വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. ഇസ്ലാമിനെതിരെ ഈ കക്ഷികളെല്ലാം ഒരുമിച്ച് ചേരും, മുസ്ലിങ്ങളും അവർക്കെതിരെ ഒരുമിച്ച് ചേരും. വനഹാ ബിയദിഹി നഹ്വ ശാം, എന്നിട്ട് ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ഖുൽതു, അപ്പോൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ലെന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ്. ഖുൽതു, അദ്ദേഹം ചോദിച്ചു, അർറൂമു തഅനി, പശ്ചാത്തിരയാണോ പ്രവാചകരെ ഉദ്ദേശിക്കുന്നത്? ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പാശ്ചാത്യർ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആ നാളിൽ മുസ്ലിം, സുദീർഘമായ ആ ഹദീസില് ആ നാളിൽ മുസ്ലിം സമൂഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിന്റെ ആത്യന്തികമായ വിജയം മുസ്ലിം സമൂഹം നേടുക തന്നെ ചെയ്യും എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്.
അതുകൊണ്ട് വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിരാശരാകണ്ട, ദുഃഖിതരാകണ്ട, നിന്ദിതരാകണ്ട. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ. ആർക്കു മുമ്പിലും തലകുനിക്കാത്ത ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്നത്രയും ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുന്ന ഈ സമൂഹം, വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ. നിങ്ങളെ പരാജയപ്പെടുത്താൻ, വിശ്വാസികളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണോ? ആ വിശ്വാസത്തിൽ കലർപ്പില്ലാതെ ജീവിക്കുന്നവരാണോ? ഒരിക്കലും ഒരു ആയുധബലത്തിനും സംഖ്യാബലത്തിനും ഈ സമൂഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അഫലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇതിനു മുമ്പ് കടന്നുപോയ ധിക്കാരികളായിട്ടുള്ള എത്ര എത്ര സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവരൊക്കെ എവിടെ പോയി? ദമ്മറല്ലാഹു അലൈഹിം, അവരെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിറീന അംസാലുഹ, ഇതുപോലെയാണ് ഇനി വരാനിരിക്കുന്ന എല്ലാ ആളുകളുടെയും അവസ്ഥകൾ ഇത് തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദുഃഖിതരാകണ്ട, നിരാശരാകേണ്ട. തീർച്ചയായും അവസ്ഥകൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അവസ്ഥകൾ മാറുക തന്നെ ചെയ്യും. ആത്യന്തികമായ വിജയം അത് മുസ്ലിങ്ങൾക്ക് തന്നെയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് നാസ് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലാ നബി, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وتب علينا إنك أنت التواب الرحيم اللهم ارحمنا يا أرحم الراحمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في فلسطين اللهم انصر المجاهدين في غزه اللهم انصر المجاهدين في غزه اللهم اصلح حال اخواننا في فلسطين اللهم تقبل شهداءهم اللهم تقبل شهداءهم واشف امراضهم اللهم دمر اعداءك واعداء الدين اللهم دمر اليهود كما دمرت عادا وثمودا اللهم شتت شملهم اللهم شتت اليهود كما شتت اصحاب الفيل اللهم زلزل الارض من تحت اقدامهم وانزل عليهم عذابا من فوقهم اللهم اقتلهم بددا ولا يغادر منهم احدا اللهم احفظ المسجد الاقصى وطهر المسجد الاقصى من اليهود اللهم انصرنا يا رب العالمين اللهم انصرنا يا رب العالمين اللهم ارحمنا يا ارحم الراحمين اللهم اجعل هذا البلد امنا مطمئنا اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين آمين آمين برحمتك يا أرحم الراحمين ربنا تقبل منا إنك أنت التواب الرحيم وتب علينا إنك أنت التواب الرحيم اللهم ارحمنا يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. أكبر الله أكبر بسم الله لا إله إلا الله وحده لا شريك له رسول الله من جعل الفلاح من جعل الفلاح السلام 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 الله أكبر الله أكبر خطبة برباشنم اي تي ميديا واتساب جروب for more details please contact 8547 39820